നമസ്കാരം, ഏവർക്കും ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വിവരമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെന്താണ്, കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി വിജയിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കുറച്ച് വിശകലനമാണ്, അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസം എന്തായാലും നമുക്ക് പറയാൻ സാധിക്കും. ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആദ്യം തന്നെ വീഡിയോയുടെ ഒരു ചെറിയ പ്രത്യേകത അല്ലെങ്കിൽ ഒരു ചെറിയ അപ്ഡേറ്റ് പോലെ ഞാൻ കൊണ്ടുവന്ന ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ, ആദ്യം തന്നെ വീഡിയോ ഒരു ഇൻഡെക്സ് ഞാൻ പറഞ്ഞത് വീഡിയോ എങ്ങനെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ. രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരം, മറ്റൊന്ന് ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്ന ഒരു പ്രൊമോഷൻ കണ്ടതിന്റെ ചില കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം വീഡിയോയിലേക്ക്. അപ്പോ ഇന്നത്തെ വീഡിയോ നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി വിജയിക്കേണ്ടിയിരിക്കുന്ന ചില ഘടകങ്ങൾ, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തീർച്ചയായും വിജയിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയണമെങ്കിൽ ഈ ചില ഘടകങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തേത് എന്ന് പറയുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ കളിച്ച മത്സരത്തിൽ ഏറ്റവും രസകരമായ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു മത്സരത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ മത്സരം എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഡൽഹി മത്സരം ഇയാൻ ക്യൂമിന്റെ ഹാട്രിക് ഗോളായിരുന്നു. ആ ഗോളിൽ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ആ കളിയിൽ വന്ന രണ്ട് പ്രത്യേകതകളാണ്. ഒന്ന് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എവേ കിറ്റ്, ബ്ലാക്ക് ജേഴ്സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അണിഞ്ഞത്. ഒരു അന്ധവിശ്വാസം എന്ന രീതിയിൽ പറയുകയാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും നമുക്കതൊരു നല്ല ഒരു ഫാക്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു എവേ കിറ്റ് ധരിച്ചതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ച സ്ട്രെങ്ത് എന്ന് പറയുന്നത് വേറെ നല്ലൊരു രസകരമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ആയിരുന്നു. നല്ല മത്സരമായി കണക്കാക്കപ്പെടുന്ന ഒരു മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വെച്ച് ഡൽഹി മത്സരം നമ്മൾ കണ്ടത്. മറ്റൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫുട്ബോൾ ദൈവം എന്ന് പറയുന്ന സച്ചിൻ ടെണ്ടുൽക്കർ. അദ്ദേഹം കണ്ട ഒരു മത്സരവും ഈ സീസണിൽ തോൽവി അറിഞ്ഞിട്ടില്ല. ആദ്യ മത്സരം കണ്ടതിൽ ഒരു സമനിലയായിരുന്നു. പിന്നെ കണ്ട മത്സരങ്ങളിലെല്ലാം ഏകദേശം വിജയം കണ്ട മത്സരങ്ങൾ തന്നെയായിരുന്നു. അദ്ദേഹം വന്ന് ഗാലറിയിൽ ഇരിക്കുന്ന കാഴ്ചകൾ മുഴുവൻ വിജയത്തിലേക്ക് നയിച്ച മത്സരങ്ങളായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ ഇനിയുള്ള എവേ മത്സരങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടാകണമെന്ന് നമ്മളെപ്പോലുള്ള ആരാധകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നാല് എവേ നാല് മാച്ചാണ് ഇനിയുള്ളത്. അതിൽ മൂന്ന് എവേ മാച്ചും ഒരു ഹോം മാച്ചും. ഹോം മാച്ച് ചെന്നൈയുമായിട്ടാണ്. ആ ഹോം മാച്ച് മാത്രം മഞ്ഞ ജേഴ്സി അണിഞ്ഞ് ബാക്കി എവേ മാച്ച് എവേ കിറ്റ് ധരിക്കണം എന്നാണ് പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്തോ ഒരു അന്ധവിശ്വാസമാണെങ്കിൽ കൂടി എനിക്ക് അത് ഒരു ഫാക്ടറായി തോന്നുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി ജയിക്കണമെങ്കിൽ ഈ രണ്ട് ഫാക്ടേഴ്സും ഒപ്പം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും വിജയം അനിവാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി നമുക്ക് ചാനലിൽ വരുന്ന ഒരു അപ്ഡേറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ചാനലിനെ പ്രൊമോട്ട് ചെയ്തു. 6000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തി നിൽക്കുമ്പോൾ മറ്റുള്ള ചാനലുകളെയും ഒന്ന് പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് ഇപ്പോഴുള്ള എൻ്റെ ലക്ഷ്യം. അപ്പോൾ മറ്റുള്ള ചാനലുകളെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒരു ചാനൽ യൂസേഴ്സ് ആണെങ്കിൽ എങ്ങനെ നിങ്ങളെയും പ്രൊമോട്ട് ചെയ്യാൻ, എനിക്ക് മെസ്സേജ് അയക്കാൻ, എങ്ങനെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള സോഴ്സ് ഞാൻ ഇൻഡക്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്. ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക, മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ ചാനൽ എന്തിനെക്കുറിച്ചാണ്, നിങ്ങളുടെ ചാനൽ ഞാൻ ആദ്യം ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുന്നു. എന്തൊക്കെയാണ് അതിൽ കണ്ടൻറ്റുകൾ, നിങ്ങൾ എന്താണ്, എങ്ങനെയാണ് ആ ചാനലിൻ്റെ പ്രസൻറ്റ് ഞാൻ പ്രസൻറ്റ് ചെയ്യേണ്ടത്, എന്തിനെക്കുറിച്ചാണ് നിങ്ങളുടെ ചാനലിനെക്കുറിച്ച് പറയേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ അതിലൂടെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയവും. നിങ്ങൾ ആവശ്യമെങ്കിൽ മെസ്സേജ് അയക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ ബൈ.